ഇകെ പത്മിനി പ്രതിഭാധനയായ ഒരു ചിത്രകാരിയായിരുന്നു. കാലടി പോലുള്ള ഒരു കുഗ്രാമത്തിൽ ഒരുപാട് സാമൂഹ്യപരമായ പരിമിതികൾക്കുള്ളിൽ ജീവിക്കേണ്ടി വന്ന അവർ മദ്രാസയിലെ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ചിത്രകലയിൽ ഒന്നാം റാങ്കോടെ ഡിപ്ലോമ കരസ്ഥമാക്കി എന്നുള്ളത് ഇന്നൊരു പക്ഷേ ചിന്തിക്കുമ്പോൾ വലിയ അത്ഭുതമായിട്ട് നമുക്ക് തോന്നില്ല. എങ്കിലും അവർ ജീവിച്ച കാലത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു മഹാവിപ്ലവമായിരുന്നു. ചിത്ര പ്രദർശനത്തിന്റെ പരിപാടിക്ക് പോകാൻ തുനിഞ്ഞിറങ്ങുന്ന മകളോട് ആഭരണങ്ങൾ കെട്ടണമെന്ന് അമ്മ പറഞ്ഞപ്പോ, അമ്മേ, എന്നെയല്ല പ്രദർശിപ്പിക്കുന്നത്, എന്റെ ചിത്രങ്ങളാണ് എന്ന് ടി കെ പത്മിനി മറുപടി പറഞ്ഞു. ടി കെ പത്മിനി ആ കാലത്തെ സ്ത്രീകൾ എങ്ങനെ ചിന്തിച്ചിരുന്നുവോ അതിന് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു എന്നുള്ളതിന് ഈ ഒരൊറ്റ ഉദാഹരണം മാത്രം മതി. യാഥാസ്ഥികന്മാരെന്ന് നമ്മൾ കരുതിയിരുന്ന രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ലോകം തുറക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, സൗദി അറേബ്യ വളരെ യാഥാസ്ഥികമായി ചിന്തിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന രാജ്യമാണ്. ആ നാടാണ് ഇക്കാലം അത്രയും സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുവാനുള്ള അവസരം ഉണ്ടാകാതിരുന്നിടത്ത് പുതിയ അവസരങ്ങൾ അവർക്ക് നൽകിയത്. ഏതാണ്ട് ആഴ്ചകൾ പിന്നിട്ടപ്പോഴേക്ക് 10,000 സ്ത്രീകളാണ് അവിടെ ഡ്രൈവർമാരായി വിലസിക്കൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യ ഇതുവരെ ഒരൊറ്റ സ്ത്രീയെയും അവരുടെ രാജ്യത്തിന്റെ സ്ഥാനപതിയായി ലോകത്ത് മറ്റൊരു രാജ്യത്തേക്കും പറഞ്ഞയച്ചിരുന്നില്ല. അതിനും അവർ മാറ്റം വരുത്തി. സ്ത്രീകൾക്ക് ഹജ്ജിന് പോകണമെങ്കിൽ ഒരു പുരുഷന്റെ കൂട്ടു വേണമായിരുന്നു. ഈ വർഷം മുതൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ഹജ്ജിന് പോകാം, ഒരു പുരുഷന്റെയും കൂട്ടില്ലാതെ. അത്തരം രാജ്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വലിയ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നത് നാം കാണുന്നത്. ഇതേതെങ്കിലും ഒരു രാജ്യത്ത് മാത്രമല്ല, ആ ഒരു ഘട്ടത്തിലാണ് ലിബറലുകൾ എന്ന് ചിന്തിക്കുന്ന നമ്മുടെ നാട്ടിൽ നീ സ്ത്രീയാണോ എങ്കിൽ നീ ഇങ്ങോട്ട് കടക്കരുത്, നീ അങ്ങോട്ട് പോകരുത്, നീ അവിടേക്ക് പ്രവേശിക്കരുത് എന്ന് നമ്മൾ തിട്ടൂരം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടത്തും സ്ത്രീക്ക് പ്രവേശനം നിഷേധിച്ചുകൂടാ. പുരുഷന് ലോകത്ത് ഏതൊക്കെ സ്ഥലത്ത് പോകുവാൻ വേണ്ടി പറ്റുമോ അവിടെയൊക്കെ സ്ത്രീക്കും കടന്നു ചെല്ലുവാൻ കഴിയണം, സാധിക്കണം. അതിന് ജീവശാസ്ത്രപരമായിട്ടുള്ള പരിമിതികൾ അവൾക്ക് തടസ്സമായി കൂടാ. ആ പരിമിതി മനുഷ്യരാശിയുടെ വ്യാപ്തിക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള പരിമിതിയാണ്. അതൊരു ബാധകമല്ല, അതൊരു മഹാ അനുഗ്രഹമാണ്, അതൊരു മഹാധന്യതയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കാവണം. എന്നെങ്കിലും ആ കെട്ടുകളൊക്കെ പൊട്ടിച്ച് നമ്മളുടെ സഹോദരിമാർ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ടി കെ പത്മിനി ആ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ഗതിവിഗതിയെ ചടുലമാക്കിയ ചരിത്രത്തിലെ അത്യപൂർവമായ ഒരു വിപ്ലവകാരിയാണ്. കാലയവനികക്കുള്ളിൽ മറഞ്ഞുപോയ ടി കെ പത്മിനിയെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. അവരുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു.